അസലാമാലും വരഹമല്ല വർക്ക് അലഹദില്ല വസ്സലാമ അഷർഫ് റസൂലില്ല അജ്മയിൽ അമ്മാബാദ് അദർണിയ രാജാദുമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രബോധനം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് പൂർവികർ ദൂരങ്ങളും ദേശങ്ങളുമെല്ലാം തേണ്ടിയാൽ എന്നത് ഈ ഒരു ദൗത്യനിർവഹണത്തിന് വേണ്ടിയായിരുന്നു ആധുനിക കാലത്തെ പ്രബോധന സാധ്യതയെക്കുറിച്ചും നാം പാലിക്കേണ്ട ജീവിത ചിട്ടയെക്കുറിച്ചും അല്പം നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനെ തുടർന്ന് ചെറുബു സുബാൻ അത് അലയൻ അനാദ്യമായി സ്തുതിക്കുന്നു അലഹദില്ലാ അലാ കുലിഹാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹത്തായ പ്രതിഫല പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത്

മസ്ജിദിന്റെ ഭവിയിലും മസ്ജിദുൽ അക്സയിലും മസ്ജിദുൽ ഹറമിലും എല്ലാം നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവിടെ വാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഹാജറുള്ളവർ ഹാജർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം നാടിനോടും വീടിനോടും മസ്ജിദിൻ്റെ നബവിയോടും മസ്ജിദുൽ അക്സയോടുമെല്ലാം ഇവിടെ ചൊല്ലിക്കൊണ്ട് തങ്ങളുടെ കുതിരകളും കൈതുകളും ഒട്ടകങ്ങളും എല്ലാം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനായി അവർ പോയത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ബാധ്യതയെക്കുറിച്ചും അതിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും വ്യക്തമായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചതുകൊണ്ടാണ് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നു എന്നാൽ ഇസ്ലാമിന്റെ ആശയം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാം തന്നെ വിലക്കിയിരിക്കുന്നു പകരം സമുപദേശത്തോടെയും ആയിരിക്കണം നാം ആശയം കൈമാറേണ്ടത് പ്രബോധിത സമൂഹത്തിന്റെ പൾസ അറിയാത്തത് അവരത് ആയിരിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ദിയാനുസ് രാജാവിന്റെ കുടുംബവംശത്തിൽപ്പെട്ട ഒരു സംഘം നിത്യമായി ജോർദാൻ അതിർത്തിയിലെ ഒരു ക്ലബ്ബിൽ ബന്ധിപ്പിക്കുവാനും ചൂതാട്ടത്തിനും വേണ്ടി ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു അവരുടെ സത്രത്തിലേക്ക് സൗജന്യ സേവനത്തിനായി സൗജന്യ സേവനത്തിനായി വരികയായിരുന്നു ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട മത്തായി എന്നറിയപ്പെടുന്ന മത്ത കള്ളുകുടിക്കാർക്കും ചൂതാട്ടക്കാർക്കും സൗജന്യ സേവനത്തിനായി ജോലി ചെയ്യവേ ജോലി ചെയ്യവേ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിൽ ആവേശം കൊണ്ട സംഘം കള്ളുകുടിയും തമ്മാടിത്തരവുമെല്ലാം ഉപേക്ഷിച്ച് സെന്മാർഗം പുലരുകയാണ് ഉണ്ടായിരുന്നത് കള്ളുകുടിയും എല്ലാം കള്ളുകുടിയും ചൂതാട്ടവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അവർ ഹിജറ് പോകുമ്പോഴാണ് അവർ ഗുഹയിൽ ആകപ്പെട്ടു പോയ സംഭവം ഖുർആൻ അസഹബുൽ കൈഫിലൂടെ പ്രതിപാദിക്കുന്നത് അവരെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ പ്രബോധന വീതിയിലെ കുറങ്ങുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഖുർആനും ആയത്തും അദീസും പറഞ്ഞ് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയുള്ള രീതി ആയിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചിരുന്നത് ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നോട്ടീസ് അടിച്ചും സംഘടന രൂപീകരിച്ചും കൊട്ടിഘോഷിച്ച ഒരു രീതി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മറിച്ച് സൗമ്യമായ ഒരു ജീവിതത്തിന്റെ ദീപ്തി മുഖം കൊണ്ടായിരുന്നു അവർ ലോകത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും ഇന്ത്യയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞത് ഇസ്ലാം ഹാസ് ബീൻ നോട്ട് ബീൻഡ് സൂഫി യും ഫീറന്മാരുടെയും ഇണമുറിയാത്ത ജീവിതം പാരമ്പര്യം കൊണ്ടാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചത് എന്ന് പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ ഭരണം നടത്തിയതെങ്കിലും മുഗളന്മാരുടെ ഗിൽജിമാരുടെയോ ശാസനം കൊണ്ടോ അവരുടെ തിരൂട്ടം കൊണ്ടോ ആയിരുന്നില്ല ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നത് മറിച്ച് സൗമ്യ മറിച്ച് ജീവിതത്തിന്റെ നന്മയുടെ പ്രഫുല്ലമായ നന്മയുടെ പ്രസാരം കൊണ്ടായിരുന്നു അവർ കടന്നുപോയിരുന്നത് പോയിരുന്നത് അതുകൊണ്ടായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ധന്യതയിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട ആകർഷിക്കപ്പെടാൻ കാരണം എന്നാൽ കേരളത്തിലെ ഗോടം അറബികൾ മലയാള ഭാഷ പഠിച്ചിട്ടല്ലായിരുന്നു ഇവിടെ പ്രബോധനം നടത്തിയിരുന്നത് അവരിൽ നിന്ന് മനസ്സിലാക്കിയവർത്തൊരു ജീവിത ദർശനമുണ്ട് അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത് ആളും സാഹചര്യവും സന്ദർഭവും നോക്കി നാം പെരുമാറേണ്ടതുണ്ട് അതുകൊണ്ടായിരുന്നു ഈ അയക്കപ്പെട്ട മൂസ നബി അലി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് നിങ്ങൾ അവരോട് വളരെ മയത്തോടു കൂടി മാത്രം സംസാരിക്കുക എന്ന് ഇപ്പൊ കൂലാ കോവിലുയോഷ നിങ്ങൾ അവരോട് വളരെ മയത്തുകൂടി കൂടി മാത്രം സംസാരിക്കുക കുട്ടിയായിരിക്കെ അലിയർ അലി അള്ളാഹുനു ഇസ്ലാം സ്വീകരിച്ചതും വിധവയായിരിക്കെ ഖദീജ അള്ളാ ഇസ്ലാം സ്വീകരിച്ചതും അടിമയായിരിക്കെ മാലിക് അള്ളാൻ ഇസ്ലാം സ്വീകരിച്ചതും സ്ത്രീയായിരിക്കെ സുമിയാർ അലി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചതും ഇവർക്കെല്ലാവർക്കും രൂപത്തിൽ ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കാൻ അലൈഹി അള്ളാഹി മാത്തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം ആ ഒരു രീതിയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ആലമീൻ അലഹമുല്ലാറബിൻ അസ്സലാ വാലിക്കു വറഹമത്